എൻ്റെ പേര് ബാസ്റ്റു. ഞാൻ താമസിക്കുന്നത് വടുതലയാണ്. ഞാൻ ആദ്യം ഈ ഫ്ലാറ്റിനെ കുറിച്ച് ഒരു കണ്ടെ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തോന്നുന്നത്. 1990ലാണ് ഈ ഫ്ലാറ്റിൻ്റെ പണി തുടങ്ങുന്നത്. ഞാൻ ഏതോ 8-ാം ക്ലാസ് 9-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഈ ഏരിയ മുഴുവനും കൃഷിയും മീൻ വളർത്തലും കെട്ടുമൊക്കെ ആയിട്ടുള്ള സമയത്താണ് ഇവിടെ ആദ്യമായിട്ടൊരു ചിന്മയ സ്കൂൾ വരുന്നു. അതിൻ്റെ കെയർ ഓഫിലാണ് ഈ ജെ എം ബിൽഡേഴ്സ്, അതായത് ഇപ്പോൾ നമ്മളെ ഉള്ള JM ടവർ, അതാണ് ഈ ഫ്ലാറ്റിൻ്റെ പേര് JM ടവർ എന്ന് വന്നിരിക്കുന്നത്. അന്ന് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളൊരു ബിൽഡേഴ്സ് ആയിരുന്നു ജോമോൻ ബിൽഡേഴ്സ്. ജോമോൻ ബിൽഡേഴ്സിന് ആ പേര് വരാൻ കാരണം അവർ അതിൻ്റെ ഓണറിൻ്റെ മക്കളായ ജ്യോതി മഞ്ജു, ഇവരുടെ രണ്ടുപേരുടെ പേരിൻ്റെ ആദ്യത്തെ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ജോമോൻ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ ഈ ഏരിയയിലുള്ള സ്ഥലങ്ങളെല്ലാം മേടിച്ച് ആദ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഒരു ചതുപ്പ് നിലമായിരുന്നു. മീൻ വളർത്തും കൊയ്ത്തും കെട്ടൊക്കെ ആയിട്ട് നിന്ന സ്ഥലത്താണ് അവർ മേടിച്ച് നികത്തി ഇവിടെ ബിൽഡിങ് തുടങ്ങുന്നത്. തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാരണം തൊട്ടടുത്ത് ഒരു ചിന്മയ സ്കൂൾ ഇവിടെ തുടങ്ങിയിരുന്നു. ഇവിടെ ആരും വരാത്ത ഒരു ഏരിയയിലായിരുന്നു, അതായത് 1992-93 കാലഘട്ടം. ഇവരിവിടെ രണ്ട് പ്രൊജക്റ്റാണ് ഇവിടെ പണിതക്കുന്നത്. ആദ്യം പണിതത് JM ഗാർഡൻസ്, അതിനുശേഷം JM ടവർ. JM ഗാർഡൻസിൻ്റെ പണി ഓൾമോസ്റ്റ് പൂർത്തിയാക്കിയ ശേഷമാണ് അവർ JM ടവർ തുടങ്ങുന്നത്. അതിൻ്റെ അതിൻ്റെ ഒരു 10 നിലയുള്ള ഫ്ലാറ്റ്. അതിൻ്റെ ഏതാണ്ട് ഫിനിഷിംഗ് ഘട്ടത്തിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അവർ ബിൽഡേഴ്സ് എന്ന് അവർ കമ്പനി പിരിച്ച് വിടേണ്ടി വന്നു. അത് കാരണം അതിന് ശേഷം ബാക്കിയുള്ള ജോലികൾ എല്ലാം തീർത്തത് അവിടെ ബുക്ക് ചെയ്ത ഫ്ലാറ്റ് ഓണേഴ്സ് എല്ലാവരും കൂടിയിട്ടാണ് ബാക്കി പണികളെല്ലാം തീർത്തത്. ഇവിടെ ജോമോൻ ബിൽഡേഴ്സ് ഇവിടെ പണിയുന്ന സമയത്ത് ഒരു വലിയ വ്യവസായശാലയിൽ നിന്ന് ആളുകൾ ജോലി കഴിഞ്ഞ് പോകുന്നത് പോലെ ആയിരുന്നു ഇവിടെ നിന്ന് ആളുകൾ ജോലി കഴിഞ്ഞ് പോകുന്നത്. 365 ദിവസം ഓവർ ടൈമോട് കൂടിയായിരുന്നു ഈ ബിൽഡേഴ്സ് ഈ ഫ്ളാറ്റിൻ്റെ വർക്കുകളെല്ലാം നടത്തിക്കൊണ്ടുപോയിരുന്നത്. ഇവിടെയുള്ള ഒരു വടുതല ദേശത്തിൻ്റെ പുരോഗതിക്ക് മെയിൻ ഒരു പങ്ക് വഹിച്ചത് ഈ ജോമോൻ ബിൽഡേഴ്സ് ആയിരുന്നു. അവിടെ ചെറിയ ഹോട്ടലുകൾ, ഭക്ഷണശാലകൾ മുതലായി വന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഈ കമ്പനി പിരിച്ചുവിട്ടതും അത് ഇതിൻ്റെ വർക്കുകൾ ഇവിടുത്തെ ബിൽഡേഴ്സ് എല്ലാം പിരിവിട്ട് നടത്തുകയും ഉണ്ടായി. പിന്നെ ഞാൻ ഈ ബിൽഡിങ്ങിനകത്ത് വന്നത്, ഞാൻ ഇലക്ട്രിക്കലായിട്ടാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. അതുകൊണ്ടിട്ട് ഇവിടെയുള്ള ഓരോ ഫ്ലാറ്റ് വാർക്കുമ്പോഴും അതിനകത്ത് സീലിംഗിൽ പൈപ്പ് ഇടുന്ന ഒരു ജോലിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള ഇലക്ട്രിക്കൽ പ്രോബ്ലംസും ഇവിടുത്തെ പൈപ്പ് റൂട്ടിങ് എല്ലാം എനിക്കറിയാം. ഞാൻ തൊട്ടടുത്ത് ഈ ഫ്ലാറ്റ് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അതാണ് ഇവിടുത്തെ എന്ത് ആവശ്യത്തിന് ഓടി വരേണ്ടത് ഞാനായിരുന്നു. ആ സമയത്താണ് ഇവിടെ ബിൽഡേഴ്സ് പിരിച്ചു വിടുകയും ഇവിടുത്തെ അസോസിയേഷൻ എല്ലാവരും കൂടി എന്നെ ഈ ഫ്ളാറ്റിലേക്ക് ഇവിടുത്തെ ഇലക്ട്രിഫിക്കേഷൻ വർക്കിന് വേണ്ടി എന്നെ ക്ഷണിക്കുകയും ഇവിടെ വർക്ക് ചെയ്യാൻ ഏൽപ്പിക്കുകയും. അന്ന് ഇവിടെ ഉപയോഗിച്ചിരുന്നത് നിലവിൽ കിട്ടിയിരുന്ന Q-Flex, ഫിനോലെക്സ് തുടങ്ങിയ കമ്പനികളുടെ ഹൈ ക്വാളിറ്റി വയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ളാറ്റിലെ വയറിങ്ങുകളെല്ലാം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടിട്ട് 25 കൊല്ലം കഴിഞ്ഞിട്ടും ഈ വയറിങ്ങിനോ ഇവിടുത്തെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനോ ഇതുവരെ ഒരു പ്രോബ്ലം പോലും വന്നിട്ടില്ല. അതുകൊണ്ട് മറ്റ് ഫ്ളാറ്റുകളെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് ഒരു ബിൽഡിങ്ങിനൊരു ക്രാക്ക് പോലും ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ആദ്യമായിട്ട് താമസം തുടങ്ങിയത് ഗ്രേസി അഗസ്റ്റിൻ, അതായത് 1998 ഈ 10 നില ബിൽഡിങ്ങിൽ 9-ാമത്തെ ഫ്ലാറ്റിലാണ് ഗ്രേസി അഗസ്റ്റിൻ മാഡം ഇവിടെ താമസിച്ചത്. അന്ന് ഈ ഫ്ലാറ്റിൽ വേറെ ഒരൊറ്റാളും ഉണ്ടായിരുന്നില്ല. അവർ ഒറ്റയ്ക്ക് 1 മാസത്തോളം ഇവിടെ താമസിച്ച ശേഷമാണ് മറ്റു ആളുകൾ ഇവിടെ വരുവാൻ തുടങ്ങിയത്. വടുതലയിൽ തന്നെ ആദ്യമായിട്ടൊരു ലിഫ്റ്റ് വരുന്നത് നമ്മളുടെ JM ടവറിലാണ്. അതിനുമുമ്പ് ഇവിടെ എങ്ങും ഒരു ലിഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ആർക്കും അറിയാൻ പാടില്ല.
ഇവിടെ കൂടുതലും ഇവിടുത്തെ ഫ്ലാറ്റുകൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അന്നത്തെ NRIs ആയിരുന്നു. അവരാണ് ഇപ്പോൾ ബഹുഭൂരിഭാഗം ഫ്ളാറ്റുകളും ബുക്ക് ചെയ്തത്. കൂടാതെ നമ്മുടെ സ്കൂൾ ചിന്മയിൽ പഠിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മറ്റുള്ള ആളുകളും ഈ NRIs ഇവിടെ ബുക്ക് ചെയ്തത്. അതിനുശേഷം ഇവിടെ എല്ലാ ഓണേഴ്സും എല്ലാം കൂടിയിട്ട് എന്നെ ഇവിടെ കെയർടേക്കറായിട്ട് നിയമിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് 25 വയസ്സായിരുന്നു എൻ്റെ പ്രായം. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ബാച്ചിലേഴ്സും മറ്റുള്ള ആൾക്കാരും ഒരു കുടുംബം പോലെയാണ് ഇവിടെ താമസിച്ചിരുന്നത്. കൊല്ലത്തിൽ 4 ഫെസ്റ്റിവൽ ഫംഗ്ഷൻ എങ്കിലും ഇവിടെ വെക്കുമായിരുന്നു. അന്ന് ഇവിടെ ഉപയോഗിച്ചിരുന്ന ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലോ ജോൺസൺ ലിഫ്റ്റ്, അതായിരുന്നു എറണാകുളത്തിലെ കേരളത്തിലെ ലീഡിംഗ് ലിഫ്റ്റ് ലിഫ്റ്റിൻ്റെ ഒക്കെ കമ്പനി. അതിന് ശേഷം ഒരു 2020 ആയപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആക്ടിൻ്റെ പ്രത്യേക താല്പര്യ പ്രകാരം ഓട്ടോമാറ്റിക് ലിഫ്റ്റ് ഇവിടെ വന്നു. അന്ന് ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഏഷ്യാനെറ്റിൻ്റെ കേബിളും BSNL ടെലിഫോൺ ലൈനുമായിരുന്നു. അതായത് ഇന്നത്തെ പോലത്തെ വയർലെസ്സോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത സമയത്ത് ആദ്യമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയോടുകൂടിയാണ് ഏഷ്യാനെറ്റും BSNL ഇവിടെ ലൈനുകൾ കൊടുത്തിരുന്നത്. നീണ്ട 10-12 വർഷത്തോളം ബിൽഡേഴ്സും ബാങ്കും തമ്മിൽ കേസ് പറഞ്ഞ ശേഷമാണ് ഇവിടുത്തെ ഓരോ ഫ്ലാറ്റ് ഓണേഴ്സും അവരുടെ ആധാരം ട്രേസ് ചെയ്ത് കിട്ടിയത്. അതിനുശേഷം പിള്ളേരുടെയൊക്കെ പഠിപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷം ഏതാണ്ടും ഒരു 40-45% ആളുകൾ ഇവിടെ നിന്ന് ഫ്ലാറ്റ് സെയിൽ ചെയ്ത് പോവുകയും പുതിയ ആളുകൾ ഇവിടെ വന്ന് പാർക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ബന്ധം എൻ്റെ വീട്ടിൽ വന്ന് കണ്ട നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിൽ 1A1 താമസിക്കുന്ന മിസ്റ്റർ സഞ്ഞിപ്പോത്തൻ ഉമ്മൻ, അതായത് നമ്മുടെ സഞ്ഞി സാറ്. പുള്ളിയായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ഇടുന്നത്. പുള്ളിയായിട്ട് ദീർഘകാലത്തെ പഠിച്ചുകൊണ്ട് അതിനിടക്ക് പുള്ളിക്ക് ചെറിയ അവിടെയുള്ളൊരു വർക്കിൻ്റെ ഇടക്ക് സൈക്കിളിൽ വന്ന ചെറിയൊരു ആക്സിഡൻറ്റ്, ചെറിയ പുള്ളിയുടെ ഒരു കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടാകുകയും നടക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാകുകയും ഉണ്ടായിരുന്നാലും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അന്നത്തെ പരിചയം ഞങ്ങൾ ഇടക്കിടക്ക് കോണ്ടാക്ട് ചെയ്യുമെങ്കിലും ഇപ്പോഴാണ് ഈ കുറേ നാളത്തെ കാത്തിനുശേഷം ഇപ്പോൾ പുള്ളിയെ ഇങ്ങനെ കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പുള്ളിയുടെ ഒരു താല്പര്യാർത്ഥം കൂടിയാണ് നമ്മളുടെ ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ പഴയകാല ചരിത്രം എന്നോട് ചോദിക്കുകയും അതെനിക്ക് അറിയാവുന്ന ഇവിടുത്തെ ചെറിയ കുറേ വിശേഷങ്ങൾ ഞാൻ പുള്ളിയെ പറഞ്ഞ് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് ഇവിടെ വന്നത്. അങ്ങേരെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങേരെ ഇവിടെ സ്ഥിര താമസമില്ലെങ്കിലും അങ്ങേരുടെ ബ്രദർ വരുമായിരുന്നു, അമ്മച്ചി വരുമായിരുന്നു, അങ്ങേരുടെ പിള്ളേർ വരുമായിരുന്നു. അപ്പോഴേ വരുമ്പോഴൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ അങ്ങേരെ പോലെ തന്നെ ഇവിടെ മറ്റ് ഇതുപോലെ തന്നെ NRIs എന്നോട് കോണ്ടാക്ട് ഉണ്ട്. ഞാൻ അവരുമായിട്ട് ഇതുപോലെ തന്നെ ബന്ധപ്പെടാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ NI Thomas sir, NS Stephen sir ഇവരൊക്കെ ആയിട്ട് നിരന്തരം സന്നി സാറിനെ പോലെ തന്നെ എന്നോട് കോണ്ടാക്ട് ഉള്ളവരിൽ പ്രത്യേക താല്പര്യം കൂടിയുള്ള ആളുകൾ തന്നെയാണ്. മറ്റ് ഫ്ലാറ്റുകൾ വെച്ച് നോക്കാനടുത്ത് ഇവിടെ ഇവിടെ ഈ ഫ്ലാറ്റിൽ ഏകദേശം ഒരു 70-75 ആളുകൾ തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റാണ്. അത് എറണാകുളത്ത് തന്നെ ഇത്രയും തിരക്കായിട്ട് താമസിക്കുന്ന ഒരു ഫ്ലാറ്റും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതായത് എല്ലാവർക്കും ഒരു തരത്തിലെ ബുദ്ധിമുട്ടും ഇല്ലാതെ 25 കൊല്ലമായിട്ട് സുഖമായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നത്. ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും എൻ്റെ അറിവിൽ ഉണ്ടായിട്ടൊന്നുമില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നുള്ളത് വീടിൻ്റെ ഒരു മതിലിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ചിന്മയ സ്കൂൾ. അതായത് അവിടുന്ന് രാവിലെ എഴുന്നേറ്റ് മറ്റ് കാര്യങ്ങളോ മറ്റേ റൂട്ടോ ട്രാവലിംഗ് ഒന്നും നോക്കാതെ 2 മിനിറ്റ് കൊണ്ട് സ്കൂളിൽ എത്താനും 2 മിനിറ്റ് കൊണ്ട് തിരിച്ച് വീട്ടിലെത്താനും ഒരു സൗകര്യം കൂടിയുള്ളൊരു ഫ്ലാറ്റാണ് JM Tower.
ഇവിടെ വന്ന് താമസിച്ച ആൾക്കാരുടെ മക്കൾ പഠിച്ച് നല്ല നിലയിലായി ഇവിടുന്ന് പോകുന്നത് കാണുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊരു ജോലിക്കാരനായിട്ടല്ല ഈ ഫ്ലാറ്റ് വന്നിട്ടുള്ള ഒരു അവരോടൊരു കുടുംബാംഗത്തെ പോലെ, അവരുടെ എന്ത് പരിപാടിയിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും കല്യാണം ഉണ്ടായാലും മറ്റ് എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും എന്നെ കുടുംബസമേതം എൻ്റെ വീട്ടിൽ വന്നാണ് എന്നെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലല്ല ഈ ഫ്ലാറ്റിലെ മൊത്തത്തിൽ എല്ലാ ആളുകളുമായിട്ടും ഒരു ആത്മബന്ധം എനിക്കുണ്ട്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ റീസെയിലുള്ള ഒരു ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇപ്പോഴും ആളുകൾ ഫ്ലാറ്റ് വാങ്ങുന്നതിനും വേണ്ടിയിട്ട് ഇപ്പോഴും എന്നെ കോണ്ടാക്ട് ആളുകൾ ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ അട്രാക്ഷൻ ഇവിടുത്തെ സ്കൂൾ തന്നെയാണ്. അതാണ് എത്ര കാലം കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു അത് തന്നെയാണ് ഇവിടുത്തെ ഈ ഫ്ലാറ്റിൻ്റെ സ്വീകാര്യത. അതുകൂടാതെ നമ്മളുടെ ഈ കൺസ്ട്രക്ഷൻ അതാണ് ഇതുവരെ ഒരു ക്രാക്കോ ഇത് മറ്റു വിധത്തിലുള്ള ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഈ ഫ്ലാറ്റിന് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ഒരു കാര്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ആകെ ചെയ്തത് 5 കൊല്ലം 10 6 കൊല്ലം കൂടുമ്പോൾ ഒരു പെയിൻറ്റിങ്, അത് മാത്രം കൂടെ ചെയ്തിട്ടുള്ളൂ. അതായത് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ആ ഉറപ്പ് അത് എക്കാലത്ത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടിട്ടാണ് ഈ ഫ്ലാറ്റിന് ഇത്രയ്ക്കും ഡിമാൻഡ് വരുവാൻ തന്നെയുള്ള ഒരു പ്രത്യേക ഒരു പ്രധാന കാരണം. അതുകൂടാതെ മറ്റൊരു കാര്യം പറയുകയാണ്, നമ്മളുടെ ഫ്ളാറ്റിൻ്റെ ഫ്രണ്ടിലൂടെയാണ് എളമക്കര പേന്തൂർ കനാലിന് മീതെ ഒരു പാലം വരുന്നുണ്ട്. അത് വന്ന് കഴിഞ്ഞ ഉടനെ ഇവിടെ നിന്ന് നമ്മൾക്കൊരു 10 മിനിറ്റ് കൊണ്ട് ലുലു മാളിലും എടപ്പള്ളിയിലും ആലുവ ദേഹത്തോട്ടൊക്കെ പോകാനുള്ളത് വഴികളൊക്കെ വളരെ എളുപ്പമായി തീരും. അതിനുള്ള വർക്കുകളും കാര്യങ്ങളും മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ നമ്മൾക്ക് ഒന്നും കൂടി ഡിമാൻഡും, അതുപോലെ തന്നെ ഇവിടെ താമസിക്കാനുള്ള ആളുകളുടെ ആളുകൾ കൂടുതൽ വരാനുള്ള സാധ്യതയൊക്കെ അതിനകത്ത് കൂടുതലായിട്ടുണ്ട്. ആ ഈ ഫ്ലാറ്റ് വന്നതിന് ഒരു 1992 ശേഷമാണ് ഇവിടെയുള്ള ചുറ്റുപാടുള്ള എല്ലാ വീടുകൾക്കും ഒരു റോഡുകൾക്കും ഇടവഴികൾക്കും എല്ലാത്തിനും ഒരു വികസനവും ഇതൊക്കെ ഉണ്ടായത്. ഒരു നല്ല രീതിയിലുള്ള കോപ്പറേറ്റിൻ്റെ ഇടപെടലും ഒക്കെ കൂടിയിട്ട് ഇവിടുത്തെ റോഡ് ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി. ഒരു ഏറ്റവും ഏത് പാതിരാക്കുവാണെങ്കിലും ഇതിലൊക്കെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഒരു പ്രത്യേക കാരണം നമ്മുടെ ഫ്ലാറ്റ് തന്നെയാണ്. അതുകൂടാതെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞില്ല, ഞാനിവിടെ ഈ ഫ്ലാറ്റ് ഏതാണ്ട് ഒരു 100 മീറ്റർ അടുത്തായിട്ട് തന്നെയാണ് ഞാൻ താമസിച്ചത്. എൻ്റെ ഭാര്യ, വൈഫ്, എൻ്റെ അനിയന്മാർ, ഫാദർ, മദർ എല്ലാവരും കൂടി താമസിക്കുന്നു. എൻ്റെ അനിയന്മാർക്കൊരു വുഡ് എൻ്റെ ഒക്കെ ഒരു കടൽ വുഡ് വർക്ക് പറഞ്ഞ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ. ഇവിടെ തന്നെ ഏതാണ്ട് കുറേ വർക്കുകളൊക്കെ അവർ വന്ന് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമാകാനും എനിക്ക് ഇവിടുത്തെ മൊത്തത്തിലൊരു നാട്ടിലൊരു ഇമേജ് കിട്ടാൻ വേണ്ടി എനിക്ക് ഈ ഫ്ലാറ്റ് സഹായമായിട്ടുണ്ട്. അത് മറ്റേ ഇവിടുത്തെ ആൾക്കാർ വഴിയായിട്ടാണ് ഇവിടുത്തെ മറ്റ് ലോക കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചതും. ഇതുകൊണ്ട് ഏതാണ്ട് ഒരു നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ ഇനിയും മുമ്പോട്ടുള്ള കാലം ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന സന്തോഷത്തോടെ താമസിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സെന്നി സാറിൻ്റെ ചാനലായ ഹൂസ്റ്റൺ വോയിസിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് ഈ ഒരു അഭിമുഖത്തിന് വന്നത്. പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. കുറേ കാര്യങ്ങളും കുറേ ആളുകളെയൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു പിന്നെ പ്രത്യേക കാര്യം, സഞ്ജിബോധൻ സാറ് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞത് കൊണ്ട് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ എൻ്റെ മനസ്സിൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, എൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ മനസ്സിലുള്ളതും എനിക്കറിയാവുന്നതുമായ കാര്യങ്ങളാണ്. എന്തെങ്കിലും ആർക്കെല്ലാം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളായിട്ട് അത് തോന്നുന്നതെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഞാൻ നിർത്തുന്നു. വെൽക്കം ബാക്ക്. വാസ്തവമായിട്ട് എനിക്ക് 24 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ 1990 ഈ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നത്. ഞാൻ അബുദാബിയിലായിരുന്നു ആ സമയത്ത്. അബുദാബിയിൽ ഈ ഫ്ലാറ്റ് കാണാതെ ബുക്ക് ചെയ്തതാണ്. അവിടുത്തെ അവരുടെ ഈ ജെ എം ടവേഴ്സുകാരുടെ ഒരു ഏജൻസിയുടെ ഓഫീസിൽ പോയി ബുക്ക് ചെയ്യുകയായിരുന്നു. പിന്നീട് കൺസ്ട്രക്ഷൻ ടൈമിലൊന്നും വരാനുള്ള സാഹചര്യം ഉണ്ടായില്ല. എങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഹാൻഡിങ് ഓവറിൻ്റെ ഒക്കെ ഒരു സമയമായപ്പോൾ
ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളതായിട്ട് വന്നു. ഡോക്യുമെന്റ്സ് ശരിയായിട്ട് ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യാതെയും ഒക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ബ്രദർ വന്ന് കീ മേടിച്ച് പോവുകയായിരുന്നു. ആ പിന്നീടുള്ള കാര്യങ്ങൾ കാലത്ത് ഞാൻ അവധിക്ക് വന്നപ്പോൾ ആദ്യം പരിചയപ്പെട്ട ഭാസ്റ്റോയാണ്. ആ ഭാസ്റ്റോ വളരെ കൂളായിട്ട് കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് പറഞ്ഞ് സഹകരിക്കുകയും, കാരണം എൻ്റെ ഫ്ലാറ്റിൽ ഒത്തിരി അൺഫിനിഷ്ഡ് വർക്ക് ഉണ്ടായിരുന്നു, ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് അവരിട്ടിട്ട് പോയത്. അല്ലെങ്കിൽ വർക്ക് ചെയ്തിരുന്നു, ഞാൻ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നുകൊണ്ട് ഈ ഫ്ലാറ്റ് ഒക്കെ ആയിരുന്നു അവർ ആദ്യമായിട്ട് മോഡൽ ഹോമായിട്ട് മോഡൽ ഫ്ലാറ്റായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ലാസ്റ്റ് മിനിറ്റ് ഹാൻഡിങ് ഓവറിന് വേണ്ടി അവർ എൻ്റെ വാഷ് ബേസിനുകളും എൻ്റെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സും എല്ലാം അഴിച്ച് മറ്റു ഫ്ലാറ്റുകാർക്ക് ഹാൻഡിങ് ഓവർ ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ കാര്യങ്ങളെല്ലാം പിന്നീട് ഫാസ്റ്റോയാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നത്. ആ കാര്യത്തിൽ ഞാൻ ഓവർ ദ ഫോണിലും ഒക്കെ വിളിച്ച് പറയുമ്പോൾ ഫാസ്റ്റോ അത് ചെയ്തു തന്നിരുന്നു. ഫാസ്റ്റോ ഒരു 1 point കോണ്ടാക്റ്റ് ആയിരുന്നു ജെ എം ടവറിനെ സംബന്ധിച്ചിടത്തോളം. വേറെ ആരുമായിട്ടും ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നിട്ടില്ല. സോ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിച്ചു, ജോലികളെല്ലാം ചെയ്തു തന്നു. ഇന്നും ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ആദ്യം ഓർക്കുന്ന മനസ്സിൽ ഓർക്കുന്നത് ഫാസ്റ്റോയാണ്. ഫാസ്റ്റോ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോബ്ലം സോൾവ് ആണ്. കാരണം ഇവിടെ ഈ ലൈൻ, ഈ വീടുകളിലെ ലൈനുകൾ ഓരോന്നും ഏത് പോയിന്റ് എങ്ങനെ പോയി ഏതൊക്കെ ഫേസ് ചെയ്യുന്നതാണ് അതെല്ലാം വളരെ പ്രോപ്പറായിട്ട് ഒരു ഡ്രോയിങ്ങിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ പറഞ്ഞു തരികയും ചെയ്യുകയും ചെയ്യുന്നതാണ്. ഞാനും ബേസിക്കലി ഇലക്ട്രിക്കൽ ലൈനിലുള്ള ആളാണ്, എലിവേറ്റർ ഫീൽഡിലുള്ള ആളാണ്. എങ്കിൽ പോലും ഫാസ്റ്റോയ്ക്കുള്ള നോളജ് ഈ ഫ്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം യുനോ ഇറ്റ് ഇസ് ബിയോണ്ട് അത് പറയാൻ പറ്റിയില്ല. അത് പ്ലംബിങ് ആയാലും വാഷ് ബേസിനായാലും ഇലക്ട്രിക്കൽ സെറ്റിങ്സ് ഫിറ്റിങ്സ് ആയാലും ഇന്നും ആ കമ്പനികളുടെ അല്ലെ ഹോൾഡറിൻ്റെ ആ ബൾബിൻ്റെ ആ പേരുകൾ വരെ പുള്ളിക്കാരൻ ഫാസ്റ്റോ പറയും. സോ ഇറ്റ് ഇസ് വെരി വെരി യുനോ ഇങ്ങനെയുള്ള ആൾക്കാർ ഫ്ലാറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ പ്രോബ്ലംസ് അത് വേറൊരു അടുത്ത വേറെ ലെവലിലെ പ്രോബ്ലം ആകാതെ അതിൻ്റെ കറക്റ്റ് സോൾവ് ചെയ്ത് കിട്ടാൻ സാധിക്കത്തുള്ളൂ. സോ ഹാറ്റ്സ് ഓഫ് ടു ഫാസ്റ്റോ. ഫാസ്റ്റോ ഞങ്ങളെ മക്കൾക്കാണേലും ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിരുന്നു. അതുപോലെ സെക്കൻഡ് ഫ്ലോറിൽ താമസിക്കുന്ന സ്റ്റീഫൻ, കുവൈറ്റിലെ സ്റ്റീഫൻ സാറിന് മക്കളെയൊക്കെ യുനോ ഫാസ്റ്റോ ആണ് ടേക്ക് കെയർ ചെയ്തിരുന്നത്. ആ സമയത്തൊക്കെ അവര് ലോക്കൽ ഗാർഡിയനായിട്ട് യുനോ പല ഫ്ലാറ്റുകാരുടെയും മക്കളുടെ ലോക്കൽ ഗാർഡിയൻ ഫാസ്റ്റോ ആയിരുന്നു. ദോ ഹി വാസ് യങ് യുനോ അവരുടെയൊക്കെ ഗാർഡിയനായിരുന്നു. So he was, he is a very acceptable person to this whole residence of JM Tower. Thank you so much, Basto, and the channel vanna ee karyangal share cheyidena. Big hats off to Basto. God bless you. Iniyum future il veendum veendum avadhike vannalu adhe verumbolella njan kaanan samikkarunde. Iniyum verumbolum ethum bangiyayitte santoshamayitte irikkatte. Thank you so much. Okay.